ഒരു സംഭരിച്ചിട്ട് അതിനെ ഫിൽട്ടർ ആക്കിയിട്ട് കിണറ്റിലേക്ക് വിടാനുള്ള ഒരു ടാങ്കാണ് ഈ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ഈ പോകുന്ന പൈപ്പ് അല്ലേ? ഈ പൈപ്പ്, ഈ പൈപ്പിന്റെ ഏകദേശം 30 ഡിഗ്രിയിലെ ഇത് സ്ലോപ്പ് വേണം ഈ ഈ ടാങ്കും കിണറുമായിട്ട്. എന്നാലാണ് അത് വേഗത്തിൽ വെള്ളം അങ്ങോട്ട് സ്ലോപ്പായിട്ട് പോകുന്നത്. ഓക്കെ, ഇതിന്റെ ഉള്ളില് 3 ഐറ്റങ്ങളാണ് ഫിറ്റ് ചെയ്തരണം മൊത്തം. ഓക്കെ, അതാണ് എഴുതിയിട്ടുള്ളത്. ടോട്ടലെ ഒരു 1/3 പോർഷൻ ബേബി മെറ്റല്, അത് കഴിഞ്ഞ ശേഷം ഒരു 1/3 ഭാഗം ചരല്, ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു 1/3 പോർഷൻ കരി. ഓക്കെ, കരി പറഞ്ഞാൽ നമ്മുടെ ലിക്കോ കരിയല്ല, സാധാരണ മരം വെട്ടിയിട്ട് അത് ഇതാക്കിയിട്ട് നമ്മുടെ ഇസ്തിരി പെട്ടി അതുമാതിരി നമ്മുടെ ചായക്കടയിലോ ബോയിലറിലൊക്കെ ഉപയോഗിക്കണ കരി, അങ്ങനത്തെ കരി ഒരു 1/3. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റില് ഇതേപോലെ തന്നെ ഒരു ബേബി മെറ്റൽ ഒരു 1/3. ടോട്ടൽ ഇതിന്റെ 3/4 വരാവും. ഓക്കെ, ഈ ടാങ്കിന്റെ 3/4 വരയ്ക്ക് നമ്മുടെ ഈ മെറ്റീരിയലാണ്. ഓക്കെ, ഈ മെറ്റീരിയൽ നിറച്ചതിന് ശേഷം അപ്പൊ നമ്മൾ ഇതിന് ഈ മെറ്റീരിയൽ നിറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. ഈ മെറ്റീരിയലിന്റെ ഇവിടെ ഒരു ഓഴ്സ് ഉണ്ടല്ലോ, ഈ ഓഴ്സിന്റെ ഭാഗത്ത് നമ്മൾ ഏകദേശം ഇതാ ഇതേപോലുള്ള ഒരു ഡപ്പ, ഇതേപോലുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഡപ്പ, ഇരുമ്പിന്റെ പാടില്ല, ഇരുമ്പിന്റെ അണിച്ചാലോ ഒരു കൊല്ലം നമ്മൾ തുമ്പി പിടിച്ച് പോകും. അപ്പൊ നല്ല മെറ്റീരിയൽ ആയിട്ടുള്ള നമ്മുടെ ബർജറിന്റെയോ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഏഷ്യൻ പെയിന്റ്സിന്റെയോ 1 ലിറ്ററിന്റെ ഒരു ഡപ്പ നല്ലതായി നല്ല ക്വാളിറ്റി കാണും, അങ്ങനത്തെ സാധനം ഇതേ മാതിരി ഒരു ഡപ്പ എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ 4 പൊറും ഇതിനുള്ളിലൊക്കെ ആയിട്ട് തുളയ്ക്കുക. ഈ തുള തുളയ്ക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ചെറിയ കമ്പി കൊണ്ട് ചൂടാക്കിയിട്ട് അത് തുളയ്ക്കുക. ഇതിലിരിക്കുന്ന മെറ്റീരിയൽ ഇതിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകാൻ പാടില്ല. അങ്ങനെ ഒരു ഫിൽറ്റർ പോലെ, ആ ഒരു ഫിൽറ്റർ പോലെ ചെറിയതായിട്ട്, എന്നാൽ വളരെ ചെറുതല്ല, അപ്പൊ വെള്ളം ബ്ലോക്ക് ആവും. അതില്ല, വെള്ളം പോവും വേണം, പക്ഷെ എന്നാൽ ഇതിലിരിക്കുന്ന മെറ്റീരിയൽ ഇതിന്റെ ഉള്ളിൽ കടക്കാനും പാടില്ല. എന്തിനാണ് ഇത് വെക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിങ്ങനെ വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഈ ഇതുണ്ടല്ലോ ഈ പോർഷൻ, ഈ പോർഷൻ നമുക്ക് കവറാവും. അപ്പൊ ഇങ്ങനെ കവറായി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പുറത്തെയാണ് ഈ മെറ്റീരിയൽ. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു ബ്ലോക്കും വരില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടു ഇത് ഇടാണ്ട് എന്ന് വെച്ചാൽ ഇത് കൂടെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഇത് മുഴുവനും ബ്ലോക്കാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി. അപ്പൊ ഈ സാധനം ഉപയോഗിക്കുമ്പോ നമ്മൾ ഇതിനോടൊപ്പം വെച്ചിട്ട് നമ്മൾ കറക്റ്റാക്കി വെച്ചതിന് ശേഷം വേണം ഇതിൽ മെറ്റീരിയൽ ഇടാൻ. അപ്പൊ മെറ്റീരിയൽ മനസ്സിലായ 3 തരത്തിലുള്ള മെറ്റീരിയലാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെറ്റീരിയൽ കുടന്ന വഴിക്ക് നമ്മൾ ഇതിൽ ഇടാൻ പാടില്ല, നല്ല കണക്ക് ക്ലീൻ ചെയ്യണം. ഓക്കെ, ഈ ബേബി മെറ്റലൊക്കെ ആണെങ്കിൽ അതിൽ ഒരുപാട് പൊടികളും അതും ഇതൊക്കെ, ആ പൊടിയൊക്കെ മാറ്റണം നമ്മള്. എന്നിട്ട് അതിന് നമ്മൾ ഫിൽറ്ററായ മാറ്റി കഴുകി എപ്പോഴാണ് നമ്മൾ ഈ കിണറ്റിലെ വെള്ളം പോകുന്നത് ശുദ്ധമാവുന്നത് അത് വരയ്ക്ക് കഴുകണം. ചിലപ്പോ 5 പ്രാവശ്യമോ 6 പ്രാവശ്യമോ, ഞാൻ ഒരു 5 പ്രാവശ്യം ബേബി മെറ്റൽ കഴുകിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചരല്, ഈ ചരല് പറഞ്ഞ സാധനം നമ്മൾ പറമ്പ് നിൽക്കുന്ന ചരലല്ല, ഈ തോട്ടിൽ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് അവിടെ ഇതേമാതിരി ഈ ചരലും മണ്ണും കൂടി കൂട്ടിട്ട് ഇങ്ങനെ അണഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഒരു സൈഡ് കൂടെ വരും, അതിന് നമ്മള് ബക്കറ്റ് കൊണ്ട് എടുക്കുക. എന്നിട്ട് അതിലത്തെ ചരല് ഇത് ഈ തുളയെ കൂടെ പോവാത്ത മാതിരിയുള്ള ഗോട്ടിയുടെ വലുപ്പത്തിലുള്ള ചരലെടുക്കുക. ആ ചരല് നമ്മള് ഒരു 1/3 കൊണ്ട് ഇതിലേക്ക് എടുക്കാനും എടുത്തിട്ട് അതും ഇതേപോലെ തന്നെ നല്ല കണക്കിൽ കഴുകുക, നല്ല കഴുകി വൃത്തിയാവണം. അത് ഇതേപോലെ തന്നെ വെള്ളം അത് കഴുകി കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം കഴുകി വെള്ളം നോക്കുമ്പോൾ കയ്യിലെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞ് കരി, കരിക്ക് കുറച്ച് പണിയുണ്ട്. കരിക്കുള്ള മുകളിൽ എന്താ പണി വെച്ചാൽ, ഈ കരിയുടെ വെള്ളം നമ്മൾ എത്ര കഴിയാലും കരിയുടെ വെള്ളം പിന്നെയും കറുപ്പേ വരുള്ളൂ, പക്ഷെ നമ്മൾ അതിന് സമ്മതിക്കരുത്, ഇരുന്ന് കഴുകന്നെ. ഞാൻ 15 പ്രാവശ്യം ഇരുന്ന് കഴുകി കഴുകിയിട്ട് എന്റെ കൈയൊക്കെ കേട്ട് കുറയേണ്ട കൈ പോലെ ആയിരുന്ന കയ്യ് അവസാനം നല്ല 1 ഗ്ലാസ് സോഫ്റ്റ് കൈ ആവുന്നത് വരയ്ക്ക് തിരുമ്പി തിരുമ്പിയിട്ട് ഞാൻ 15 പ്രാവശ്യം കരി കഴുകിയിരുന്നു. ബാക്കിയുള്ള അത്ര വലിയതില്ല, ബാക്കിയുള്ളതൊക്കെ നോർമല്, അത്രേ വേണ്ടു. ഈ കരിയുടെയാണ് നമ്മൾ സോഫ്റ്റ് എടുക്കാറ് എന്താ വെച്ചാൽ, കരി ശരിക്ക് കഴുകിയിട്ടില്ലെങ്കിൽ ഈ വെള്ളം മുഴുവൻ കറുത്ത വെള്ളം വീഴ. അപ്പൊ അതുകൊണ്ട് ഈ കരിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിയുള്ള ഭാഗം ഈ 3/4 വരയ്ക്കാണ് നമ്മൾക്ക് ഈ മെറ്റീരിയൽ വരുന്നുള്ളൂ. അതിനി വെള്ളം നമ്മൾ ഈ ടാങ്ക് ഫിറ്റ് ചെയ്ത് ഇവിടെ വെച്ചതെന്ന് വെച്ചാൽ, മുകളിൽ നിന്ന് വരുന്ന വെള്ളം, ഈ പാഴായി പോണ വെള്ളത്തിന്റെ ട്യൂബ് ഉണ്ടല്ലോ, ഈ ട്യൂബ് 4 പൊറു ട്രക്കാണ്. ഇതിന് വെള്ളം നമ്മൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചിട്ടാണ് ഇവിടെ വീഴുന്നത്. ഈ വെള്ളം വേറെ മുകളിൽ പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പ് വെള്ളം വേറെ എവിടെയും പോയില്ല, കുറച്ച് സ്ലോപ്പ് ആയിട്ട് ഈ സെന്റർ ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ മുകളിൽ പോയുന്ന വെള്ളം മുഴുവനെ ഇതിന്റെ സെന്ററിലേക്ക് ആയിട്ട് വീഴാം. അതിന്റെ ഉദാഹരണം കാണിച്ചു തരാം, അത് എങ്ങനെ വീഴുന്നുള്ളതിന്റെ കാണിച്ചു തരാം. അപ്പൊ ആ വെള്ളം അതിന് ഇങ്ങോട്ട് ഇതിലിട്ട് വീഴും. ഇതിന് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യമുള്ളത് ഉണ്ടല്ല, ഇങ്ങനത്തെ ഒരു തുട്ടിയെടുത്ത് അതിന് ഇതേമാതിരി തുളച്ച് അതിന്റെ മുകളിൽ വല ഇട്ടിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ വെക്കണം. എന്തിനാണ് ഇങ്ങനെ വെക്കുന്നത് എന്ന് പറഞ്ഞാൽ, വല്ല കാക്ക ഇല്ലെങ്കിൽ വല്ല എലിയോ ഏതിലൊക്കെ കയറി പിടിച്ച് വല്ലതും വല്ല ജീവികളോ വല്ലതും കുറഞ്ഞ ഇതിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിഷമായിട്ട് തീരുമ്പോൾ നമുക്ക് ശരിയാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത്.